அந்த உம்முன் அம்பு மர ஐநாஃபீஹிமா நிசில ஹுஸ்னிக கத்துயா சையீதி ஹைரன் நபி. ഇന്നലെ അതിനു മുമ്പ് നടന്ന ലൈവിൽ വന്ന ഏറ്റവും വലിയ ചോദ്യം എന്താ? ഏറ്റവും ഒരുപാട് ഒരുപാട് കമന്റുകളിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഉസ്താദേ, ഈ പറയപ്പെട്ട ദുആ എല്ലാം എത്ര കാലം കൊണ്ട് ചെയ്യുന്നു ഉസ്താദേ, അല്ലാഹു ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി ഓരോ കമന്റുകളെ നാം അറുത്തു മറിച്ച് പഠിക്കുകയാണ്. എത്രയോ കാലം കൊണ്ട് ഉസ്താദ് പറഞ്ഞ പ്രാർത്ഥനകൾ നടത്തുകയാ, എത്രയോ കാലം കൊണ്ട് ഈ പറഞ്ഞ ദുആയൊക്കെ ചെയ്യുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം ചെയ്ത ദുആ റബ്ബി ഹബ്ലീ എന്ന് തുടങ്ങുന്ന ഖുർആൻ ആയത്ത് മക്കളില്ലാതെ എത്ര വർഷം കൊണ്ട് ഞാൻ ചൊല്ലുന്നു ഉസ്താദേ, അല്ലാഹു എന്നെ പരിഗണിച്ചിട്ടില്ല, അല്ലാഹു എന്നെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി എന്താണ് മാർഗം? ഒരുപാട് കമന്റുകളിൽ 7000, 8000, 10000 കമന്റുകൾ വരുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന കമന്റാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടും അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ, അള്ളാഹു സഹായിക്കുന്നില്ലല്ലോ. മഹാനായ സയ്യിദുനാ ബിലാൽ പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ഇതുപോലെ ഒരു കാര്യം ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കൈ കണ്ടോ നബിയേ, എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കണ്ടോ റസൂലേ, വെന്തുരുകി പോയിട്ടുണ്ട് നബിയേ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉപദ്രവിച്ചിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഞങ്ങളുടെ ശരീരത്തെ ഒരു ഭാഗം ഇങ്ങനെ കരിച്ചിട്ട് കത്തിച്ചിട്ട് ആ മാംസത്തിന്റെ ദുർഗന്ധം, ആ മാംസത്തിന്റെ ഗന്ധം നാസ്വാദ്വാരത്തിലൂടെ അടിച്ചു വീശുന്നു റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് എന്തു വഴിയാണുള്ളത്? പുന്നാര റസൂല് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീര് നിറഞ്ഞ ചോദ്യത്തിന് മറുപടി കൊടുത്തത്, അല്ലാഹ് സഹായിക്കും ബിലാലേ, കരയല്ലേ, അല്ലാഹ് സഹായിക്കും, അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹ് കാണുന്നുണ്ടല്ലോ, വിഷമിക്കരുത്. ഈ കമന്റുകൾ എഴുതിയിട്ട് സങ്കടം പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട്, സങ്കടപ്പെടരുത്. 25 വർഷമായി മക്കളില്ല, 30 വർഷമായി മക്കളില്ല, അല്ലാഹു തിരിഞ്ഞു നോക്കിയില്ലാന്ന് ഒരു വാക്ക് പറയല്ലേ ഉമ്മ, അല്ലാഹ് മൈൻഡ് ചെയ്തില്ല, അല്ലാഹ് പരിഗണിച്ചില്ല എന്നൊരു വാക്ക് പറയല്ലേ പെങ്ങളേ. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു നോക്കുന്നുണ്ട്, പടച്ചവൻ സഹായിക്കും. പ്രതീക്ഷയിൽ തന്നെ കഴിയണം. മാരക രോഗമാണ്, ചികിത്സിച്ച് ചികിത്സിച്ച് കുടുംബം വിറ്റ് ഉള്ളതൊക്കെ വിറ്റ് കടക്കിണിയിൽ കുഴിയിൽ വീണ് ഉസ്താദേ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുമ്പോ എന്നോട് ചോദിച്ച ഒരു സഹോദരനുണ്ട്, ക്യാൻസർ വന്നിട്ടും മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല. അങ്ങനെ ജീവച്ചവൻ പോലെ കട്ടിലിങ്ങനെ കിടക്കുമ്പോ മക്കളും കുടുംബക്കാരും ഒക്കെ എപ്പോഴും സഹായിച്ചാലും പരിഗണിച്ചാലും പരിചരണം നടത്തിയാലും ഉള്ളിൽ ഒരു വല്ലാത്ത അകലച്ചു വരുമല്ലോ. അല്ലാഹുവേ, വല്ലാത്ത നൊമ്പരമാണത്. ഉസ്താദേ ഞങ്ങളൊന്നും മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. സ്നേഹസാഗരത്തിലേക്ക് സ്റ്റാഫുകൾ എടുക്കുമ്പോ ഞാൻ എപ്പോഴും പറയാറുള്ളത്, രോഗികളെ പരിചരിക്കാൻ, രോഗികളെ കുളിപ്പിക്കാൻ, രോഗികളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ, ഒരു പക്ഷേ ആ രോഗികൾ കിടന്ന കിടക്കയിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തിപ്പോയാൽ അത് വൃത്തിയാക്കി കൊടുക്കാനുള്ള മനസ്സൊക്കെ വെച്ച് നിങ്ങൾ വൃത്തിയാക്കുമ്പോ അവര് പരിഹസിക്കും, അവര് കുറ്റപ്പെടുത്തും, അവര് ദേഷ്യപ്പെടും, അവരെ ചീത്ത വിളിക്കും. അതിനൊന്നും മറുപടി കൊടുക്കല്ലേ, അവരെല്ലാം നഷ്ടപ്പെട്ടു പോയ പാവങ്ങളാണ്, അവര് മക്കള് ചവിട്ടി തേച്ചവരാണ്, അവര് കുടുംബത്തിൽ ആരും വേണ്ടാതെ വലിച്ചെറിഞ്ഞവരാണ്, അവരുടെ മനോദുഃഖം ഒരു തീക്കട്ട പോലെ ഹൃദയത്തിൽ ഇങ്ങനെ എരിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ ചില സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വരും, പക്ഷേ നിങ്ങൾ അതിന് മറുപടി കൊടുക്കല്ലേ, നിങ്ങളവരെ സ്നേഹിക്കണേ, അവർക്ക് ചോറ് വാരി കൊടുക്കണം,
കൊടുക്കാം പറഞ്ഞാല് കൊടുക്കണേ. അവര് കിടന്ന വിരിപ്പില് മൂത്രം പോയതുകൊണ്ട് അവരെ ശകാരിക്കല്ലേ, ആ വിരിപ്പെടുത്ത് വൃത്തിയാക്കിയിടണേ. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത് ക്ലാസ് കൊടുത്തിട്ടാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാഹുവേ, അങ്ങനെ എത്രയോ ആളുകൾ രോഗം ബാധിച്ച് കിടക്കുന്നവരുണ്ട്, മരിച്ചാ മതിയായിരുന്നു ഉസ്താരെ എന്ന് പോലും പറയുന്നവരുണ്ട്. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, നിരാശപ്പെടല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടല്ലേ. എത്രയോ എത്രയോ രോഗികളുണ്ട്. ഇന്ന് ഇന്ന് വന്ന ഇന്നത്തെ മദീനാപുരി എന്ന പാട്ടിന്റെ രണ്ടാം ഭാഗത്തിൽ വന്ന കമന്റ് നിങ്ങൾ കണ്ടോ? ആ കമന്റ് നിങ്ങൾ യൂട്യൂബിൽ ആ പാട്ടിനടിയിൽ നോക്കിയാ നിങ്ങൾക്ക് കാണാം. ഹൃദയം പൊട്ടിയിട്ടല്ലാതെ ആ കമന്റ് വായിക്കാൻ കഴിയില്ല. ഹൃദയം പൊട്ടിയിട്ടല്ലാതെ ആ കമന്റ് നമുക്ക് നോക്കാൻ കഴിയില്ല. വല്ലാത്ത സങ്കടമാണ് ഉസ്താദേ. മദീനാപുരി എന്ന ഗാനം ഒരുപാട് കുട്ടികൾ പ്രാവശ്യം പാടുന്നുണ്ട് എന്ന് കമന്റിലൂടെ അറിഞ്ഞു. ശ്രദ്ധയോടെ കേൾക്കണേ, ശ്രദ്ധയോടെ കേൾക്കണേ, ശ്രദ്ധയോടെ കേൾക്കണേ. അള്ളാഹു സഹായിക്കുമെന്ന് വീണ്ടും വീണ്ടും പറയാണ്. നിരാശപ്പെടല്ലേ, നിരാശപ്പെടല്ലേ. മനസ്സു മദീനയിലിരുത്തുന്നു, മനസ്സു മദീനയിലിരുത്തുന്നു എന്ന ശീർഷകത്തിന് ഇതാണ് സംസാരിക്കുമ്പോ. മദീനയിൽ നിരാശയില്ലാതെ ജീവിക്കാനാണ് പുന്നാര ഹബീബ് പഠിപ്പിച്ചത്. അള്ളാഹാന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ നിരാശപ്പെടണ്ട, അള്ളാഹാന്റെ സഹായം വരും. ബിലാലിനോട് പറഞ്ഞതെങ്ങനെ, സഅദിനോട് പറഞ്ഞതെങ്ങനെ, ജഅഫറിനോട് പറഞ്ഞതെങ്ങനെ, സർവ ആളുകളോടും പറഞ്ഞതെങ്ങനെ, റളിയല്ലാഹു തആല അൻഹും. ഈ സഹോദരന്റെ കമന്റ് വായിച്ചപ്പോ സങ്കടം വന്നുപോയി, കണ്ണ് നിറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, മദീനാപുരി എന്ന ഗാനം ഒരുപാട് കുട്ടികൾ പ്രാവശ്യം പാടുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ഉസ്താദേ, സന്തോഷം. പക്ഷേ മധു പാട്ടുകൾ കേൾക്കുമ്പോഴും സന്തോഷത്തിനൊപ്പം തന്നെ സങ്കടവും ഉണ്ടാകാറുണ്ട്. കാരണം ആ പാട്ടുകളൊക്കെ പഠിപ്പിക്കാൻ എനിക്കൊരു മകൻ ഇല്ല ഉസ്താദ്. ഉസ്താദിന്റെ മദീനാപുരി എന്ന ഗാനം ഈ കമന്റിലൂടെ ഇലൽ ഖുലൂബ് എന്ന ഫാദി അബ്ദുള്ള പാടിയ പാട്ടിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇത് കാണാം. എല്ലാ കമന്റുകളും ഞാൻ വായിക്കും, പ്രസംഗത്തിന്റെതും പാട്ടിന്റെതും ഒക്കെ. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. ഒരുപാട് ദുആവസിയത്തുകൾ, ഒരുപാട് പ്രിയപ്പെട്ടവരേക്കുന്നതല്ലേ പരിഗണിക്കണ്ടേ, നമ്മൾ പരിഗണിക്കണ്ടേ. അല്ലാഹുവേ, ആ സഹോദരൻ പറയുന്നു, ഉസ്താദെ എനിക്കങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇതുപോലെ ഒരു പാട്ട് പാടാൻ എനിക്കൊരു മകനെ അല്ലാഹു തന്നില്ല എന്ന സങ്കടമുണ്ട്. എനിക്കൊരു മകനുണ്ട്, പക്ഷേ ആ മകൻ നടക്കൂല, ആ മകൻ സംസാരിക്കൂല, അവൻ ഒന്നിനും കഴിയൂല, അവൻ ഭിന്നശേഷി കുട്ടിയാണ്. അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ ഉസ്താദ് ദുആ ചെയ്യണം, എനിക്കിതുപോലെ പാട്ടുപാടാൻ, ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഞ്ഞു മധുഹുകൾ ഇങ്ങനെ പാടാൻ. ഈ മക്കളെ കൊണ്ട് ഉസ്താദ് ഇങ്ങനെ പാടിപ്പിക്കുമ്പോ, ഈ മക്കൾ ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോ ഉസ്താദ് എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പരിഗണിക്കണേ, പരിഗണിക്കണേ, പരിഗണിക്കണേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇതുപോലെ എത്ര കമന്റുകള്, പ്രഭാഷണത്തിന്റെ കമന്റുകൾക്ക് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ കാണാ, പ്രിയപ്പെട്ടവരെ, കണ്ണീരിന്റെ കമന്റുകള് ഇതുവരെ കടം തീർന്നില്ല. 20 കൊല്ലം കൊണ്ട് കടക്കണിയിലാണ്, വീടും പ്രമാണവും ഒക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ രീതിയിലാണ് സാമ്പത്തിക പരാധീനത വന്നത്. ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ഇന്നുവരെ ഒരു പൊടി സ്വർണം വാങ്ങിക്കൊടുക്കാൻ അന്ന് കൊടുത്ത മഹറല്ലാതെ, അന്ന് കൊടുത്ത മഹറല്ലാതെ ഒരു തരി സ്വർണം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഉസ്താദേ. എന്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. ഉസ്താദ് ദുആ ചെയ്യണേ, ഈ പ്രതിസന്ധി ഒന്നും മാറിക്കിട്ടാ, ഈ പ്രയാസമൊന്നും മാറിക്കിട്ടാ. ഇങ്ങനെ അല്ലാഹു സഹായിക്കും സഹായിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലും മടക്കി വിട്ടപ്പോ ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വെന്തുപോയ ശരീരവും കൊണ്ട് വന്ന് ചോദിച്ചു, നസറുല്ലാഹ്.
എപ്പോഴാണ് നബിയെ അല്ല സഹായിക്കുന്നത്? അവിടെ നല്ല സഹായിക്കും അല്ല സഹായിക്കും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ മനുഷ്യന്റെ ശരീരം വെന്ത് കഴിഞ്ഞിരിക്കുന്നു നബിയെ, ഇനി എപ്പോഴാണ് അല്ലാന്റെ സഹായം വരുന്നത്? ആ ബിലാലിനെ അല്ലേ ആ എവിടെ നിന്നാണോ സഹായിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചത്? അവിടെ തിരിച്ചു കൊണ്ടുവന്നില്ലേ, അവിടെ കൊണ്ടുവന്നില്ലേ? എവിടെയാണോ ബിലാലിന്റെ രക്തം പൊട്ടി ഒഴുകിയത് ആ മണ്ണിലല്ലാ സ്വതന്ത്രനാക്കി കൊണ്ടുവന്നില്ലേ? ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയില്, തടയാൻ ആരുമില്ലാത്ത അന്തരീക്ഷത്തില്, കുറ്റപ്പെടുത്താൻ ആരുമില്ലാത്ത അന്തരീക്ഷത്തില് ആ ബിലാലിനെ മടക്കി എവിടെ കൊണ്ടുവന്നില്ലേ? എന്നിട്ടാ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനെ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ? ആ ബാങ്കവിടം അങ്ങോട്ട് മുഴങ്ങിക്കെക്കുമ്പോ തന്റെ രക്തം പൊട്ടി ഒഴുകിയ മരുഭൂമിയുടെ നിണച്ചാലുകൾ തീർത്ത ബിലാലിന്റെ ശബ്ദം ഇങ്ങനെ ആ മരുഭൂമിയുടെ മണപ്പരപ്പുകൾ കേൾക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചകത്തിലേക്ക് എടുത്തു വെച്ച പടുകൂറ്റം പാറക്കല്ലുകൾ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സമാധാനത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള പടച്ചറബിന്റെ തക്ബീർ കൊണ്ടുള്ള നാമം ഇങ്ങനെ മുഴങ്ങിക്കേക്കുകയാ. ആ പാവപ്പെട്ട ബിലാലിന്റെ കയ്യും കാലും കെട്ടിക്കിട്ടിരുന്ന ചങ്ങല കണ്ണികള് ഓ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആലാന്റെ ധീരമായ ബാങ്ക് വിളിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കുകയാ. അങ്ങനെ ഒരു സഹായം അല്ലാഹു കൊടുത്തില്ലേ? ഈ സഹായമാണ് അല്ലാഹ് സഹായിക്കും ബിലാൽ, അല്ലാഹ് സഹായിക്കും ബിലാൽ, അല്ലാഹ് സഹായിക്കും ബിലാൽ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുകൊണ്ടിരുന്നതാ സഹായമാ. അതുകൊണ്ട് നിരാശ വേണ്ട, എന്ത ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒട്ടും നിരാശപ്പെടണ്ട, ഒട്ടും നിങ്ങളുടെ ആഗ്രഹം മുറിഞ്ഞു പോകണ്ട, നിങ്ങൾ ഒരിക്കലും പിന്നിലേക്ക് ആയി പോകണ്ട. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും.